നമസ്കാരം. തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ മുൻനിര നായകന്മാരിൽ ഒരാളാണ് സമാന്ത റൂത്ത് പ്രഭു. യാതൊരു സിനിമാ പാരമ്പര്യവും ഇല്ലാതെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന സാമന്ത കുറഞ്ഞ കാലം കൊണ്ടാണ് വലിയ താരമൂല്യമുള്ള നായികയായി മാറിയത്. ഇന്ന് കോടികൾ പ്രതിഫലം വാങ്ങുന്ന തെന്നിന്ത്യയിലെ അപൂർവ നടിമാരിൽ ഒരാളാണ് സാമന്ത. 14 വർഷത്തെ കരിയറിൽ നിരവധി ഹിറ്റ് സിനിമകളിലൂടെയും ഭാഗമായിട്ടുണ്ട് താരം. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി സാമന്തയുടെ സ്വകാര്യ ജീവിതം ഉയർച്ച താഴ്ചകളിലൂടെയാണ് കടന്നുപോകുന്നത്. സാമന്തയുടെ വ്യക്തി ജീവിതവും സിനിമാ ജീവിതവും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട്. തന്നെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും സാമന്ത തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട്. സാമന്തയും നടൻ നാഗ ചൈതന്യയും തമ്മിലുള്ള വിവാഹവും പിന്നീട് വിവാഹമോചനവും സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെ മയോസൈറ്റിസ് എന്ന അസുഖം പിടിപെട്ടതും അതിനെതിരെ ക്ഷമയോടെ പോരാടിയതേക്കുറിച്ചും താരം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. എന്നാൽ മയോസൈറ്റിസ് എന്ന ഒരു അപൂർവ രോഗത്തോട് പോരാടുന്നതിനിടയിലും സാമന്ത എങ്ങനെയാണ് ഈ സൗന്ദര്യം നിലനിർത്തുന്നത് എന്ന സംശയം പ്രേക്ഷകർക്ക് ഏറെയാണ്. സൂപ്പർ ഹിറ്റ് സീരീസായ ഫാമിലി മാനിന്റെ 2 സീസണിലൂടെയാണ് സാമന്ത പാൻ ഇന്ത്യൻ താരമായി മാറുന്നത്. ഫാമിലി മാനിൽ കണ്ടത് രൂപത്തിലും ഭാവത്തിലും എല്ലാം വ്യത്യസ്തമായൊരു സാമന്തയായിരുന്നു. ആക്ഷൻ ചെയ്തും സീരീസിൽ സാമന്ത കയ്യടി നേടി. ഇതോടെ സാമന്ത ബോളിവുഡിലും താരമായി മാറുകയായിരുന്നു. ഇതിനിടെയായിരുന്നു സാമന്തയുടെ വ്യക്തി ജീവിതത്തിൽ പ്രതിസന്ധികളുടെ പെരുമഴക്കാലം ഉണ്ടാകുന്നത്. ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയായിരുന്നു സാമന്തയും നാഗ ചൈതന്യയും. എന്നാൽ തന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കെ 2021 സാമന്ത നാഗ ചൈതന്യയുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിച്ചു. 4ാം വിവാഹവാർഷികത്തിന് 4 ദിവസം മാത്രം ബാക്കി നിൽക്കെയായിരുന്നു സാമന്തയും നാഗ ചൈതന്യയും വേർപിരിഞ്ഞത്. അതേസമയം എന്തുകൊണ്ടാണ് തങ്ങൾ പിരിഞ്ഞതെന്ന് നാഗ ചൈതന്യയും സാമന്തയും ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല. വിവാഹമോചനത്തിലേക്ക് നയിച്ച കാരണം എന്തെന്ന് ഇരുവരും തുറന്നു പറയാത്തത് കൊണ്ട് ഗോസിപ്പ് എഴുത്തുകാർ തങ്ങളുടെ ഭാവനയിൽ പല കാരണങ്ങളും കണ്ടെത്തുകയായിരുന്നു. എന്തായാലും സാമന്തയും നാഗ ചൈതന്യയും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാഗ ചൈതന്യ വിവാഹത്തിന് തയ്യാറെടുക്കുകയാണ്. നടി ശോഭിത തൂലിബാലയാണ് നാഗ ചൈതന്യയുടെ വധു. അടുത്ത മാസം ഇരുവരും വിവാഹിതരാകും. ഇതിനിടെ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് സാമന്തയും പ്രണയത്തിലാണെന്നാണ്. ബോളിവുഡിലെ യുവനാടന്മാരിൽ ശ്രദ്ധേയനായ അർജുൻ കപൂറും സാമന്തയും പ്രണയത്തിലാണെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം ഈ അടുത്താണ് അർജുനും മലൈക അറോറയും പിരിഞ്ഞത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സാമന്തയും അർജുനും തമ്മിൽ അടുപ്പത്തിലാണെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്നാൽ ഈ ഗോസിപ്പുകളുടെ ഉറവിടം സാമന്തയുടെ ഒരു പോസ്റ്റും അതിനുള്ള അർജുന്റെ കമന്റും മാത്രമാണ്. കഴിഞ്ഞ ദിവസം സാമന്ത ഒരു കവിത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. അതൊരു കമന്റുമായി അർജുൻ എത്തുകയായിരുന്നു. ഇൻസ്പിറേഷണൽ എന്നായിരുന്നു അർജുന്റെ കമന്റ്. ഈ കവിതയുടെ പോസ്റ്റർ തന്റെ മുറിയിൽ ഉണ്ടെന്നും തന്നെ മോശം സമയത്ത് സഹായിച്ചതാണെന്നുമാണ് അർജുൻ പറയുന്നത്. ഈ കമന്റിന്റെ അടിസ്ഥാനത്തിലാണ് സോഷ്യൽ മീഡിയയും ഗോസിപ്പ് എഴുത്തുകാരും കഥകൾ മെനയുന്നത്. അതേസമയം ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് അർജുനും മലൈഖയും പിരിയുന്നത്. ഇരുവരുടെയും പ്രായവ്യത്യാസത്തിന്റെ പേരിൽ ഒരുപാട് അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അതിനെയെല്ലാം മറികടന്ന് മുന്നോട്ട് പോയവരായിരുന്നു മലൈഖയും അർജുനും. എന്താണ് ഇരുവരും പിരിയാനുണ്ടായ കാരണമെന്ന് വ്യക്തമല്ല. വിവാഹമോചനത്തിന്റെ സമയത്ത് തന്നെക്കുറിച്ച് പ്രചരിപ്പിച്ചിരുന്ന നുണക്കഥകളെ കുറിച്ച് സംസാരിച്ച് സാമന്തയും എത്തിയിരുന്നു. എന്നെക്കുറിച്ച് പലതും പറഞ്ഞു, അതെല്ലാം അസത്യമായിരുന്നു. സാഹചര്യം വളരെ മോശമായപ്പോൾ എന്നെക്കുറിച്ച് ശുദ്ധ നുണകൾ പ്രചരിക്കപ്പെടുമ്പോൾ ഞാൻ എന്നോട് തന്നെ നടത്തിയ സംഭാഷണമാണ് എന്നെ പിടിച്ചു നിർത്തിയത്. പലപ്പോഴും എനിക്ക് വന്ന് ഇതൊന്നും സത്യമല്ല, ഞാൻ സത്യം പറയാമെന്ന് പറയണമെന്ന് തോന്നിയിരുന്നു എന്നാണ് സാമന്ത പറയുന്നത്. ഒരു സ്ത്രീ വിവാഹമോചിതയാകുമ്പോൾ പലതരത്തിലുള്ള പ്രതികരണങ്ങളും അധിക്ഷേപങ്ങളും നേരിടേണ്ടി വരുമെന്നും സാമന്ത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തന്നെ സെക്കൻഡ് ഹാൻഡ് എന്നും യൂസ്ഡ് എന്നും നശിച്ച ജീവിതം എന്നുമൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് സാമന്ത പറയുന്നത്. വിവാഹമോചനം കാരണം താൻ പരാജയമാണെന്ന് വരെ തോന്നിപ്പിക്കുന്നതായിരുന്നു അധിക്ഷേപങ്ങളെന്നാണ് സാമന്ത പറഞ്ഞിരുന്നത്.